എന്തെങ്കിലും മുഖം ചെത്തി കൊണ്ടുവരാ വേറെന്തെങ്കിലും ഉണ്ടാണാവോ? ഭഗവതിക്ക് ഇപ്പോ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം തോന്നാൻ അശുദ്ധി ഇരുന്നിടം നിന്നിടം നടന്നിടം സകല നശിച്ചാക്കിയിരിക്കുന്നു. പിന്നെ ഉത്സവം നിർത്തി വെക്കണല്ലേ നല്ലത്? എന്തിനാ കലയില്ലാത്ത മഹാമഹം? കാര്യം അറിഞ്ഞാലല്ലേ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് പറയാൻ പറ്റൂ. എന്റെ ഉത്സവത്തിനൊക്കെ പ്രമാണിച്ച് ക്ഷേത്രം മേൽശാന്തി സഹായത്തിന് കൂടെ നിർത്തിയ കീഴ്ശാന്തിമാരുടെ കൂട്ടത്തിനൊരുത്തന് പുലയോ ആലയമൊക്കെ ഉള്ളതായി പറഞ്ഞു കഴിക്കണോ? ഞാൻ സംശയിക്കണ്ട, അതിന് കാരണം. പക്ഷെ ചോദിച്ചപ്പോ രക്തബന്ധമോ പുലബന്ധമോ ഒന്നുമില്ല. പോയ വഴിക്ക് അകന്ന് ബന്ധുവാണെന്നൊക്കെയാ ആ ഉണ്ണിയം കൂടി പറയണേ. നോണ പറയുന്നു എന്താ സംശയം? ഉത്സവം പ്രമാണിച്ചേ ദക്ഷിണയായി നല്ല ദമ്പടി കിട്ടുന്ന ആരെങ്കിലും വേണ്ടാന്ന് വെക്കുവോ? ദൈവേ, ഇത്ര ദക്ഷിണക്ക് വേണ്ടി ഭഗവതി പറ്റിക്കാന്നാണോ നമ്പൂരിച്ചൊക്കെ വിചാരിച്ചിരിക്കണേ? നമ്പൂരി ആരുടെ ഇദ്ധാനത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ ഈ രാജ്യം മുടിഞ്ഞതും രാജകുടുംബം തന്നെ തീപ്പെട്ട് നാട് നാഥനില്ല കളിയെല്ലാം കൂടി ഒന്നിൽ വെച്ച് കൂട്ടിക്കെട്ടാതെ ആ ഉണ്ണിയമ്പൂരിയെ വിളിച്ച് സത്യം അങ്ങ് തിരക്ക വിളിച്ച് കാര്യം തിരക്കി അല്ല വേണ്ടിയ മോന്തക്കുട്ടി നോക്കിയാല് പിടമടക്കാ വേണ്ടിയ. എന്ത് വേണ്ട? അതന്നെ വേണ്ടിയ. വെളിച്ചപ്പാട് എന്താ പറ്റിയേ? വെളിച്ചപ്പാടിനല്ല ഭഗവതിക്കാ പറ്റിയേ. പണി പറ്റിച്ച ഉണ്ണി നമ്പൂരിക്കട്ടെ നാല് പിട കൊടുക്കാനാ ഞങ്ങൾ പോന്നെ. വാ നായര് എല്ലാരും വരും. വെറുതെ ശാവും വാങ്ങി വെക്കണ്ട. ആ ഉണ്ണിയപ്പൂരി ഒരു കളവും പറഞ്ഞിട്ടില്ല. പശുതിക്ക് കാരണമോ നമ്പൂരിയല്ല. പിന്നെ കോമരം പറഞ്ഞതോ? ദേശത്തിന്റെയും ഉത്സവം കലക്കിയിട്ട് നിങ്ങൾ കുടുംബക്കാരിൽ നിന്ന് പോട്ടം കളിക്കുക. ഏതാണോ ഈ നശൂലം പിടിച്ച പെൺകിടാവ്? എന്റെ മകളാണ്. ജാതിയിൽ ജനിച്ചതാണെന്ന് ആർക്കറിയാം? അതെ, ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നോക്കുക. ഞാൻ അമ്പലം തീറ്റിട്ടില്ല, ചുറ്റുപതിനകത്ത് കയറിയിട്ടില്ല. അതിന് പുറത്ത് അയിത്തജാതിക്കാരും ഭൗതരും നിന്ന് പൂരം കാണുന്ന ആ അയിത്തപ്പാട് അകലത്ത് പോലും ഞാൻ ചെന്നിട്ടില്ല. ദൂരെ ഇവിടെ മാറുന്നത് പൂരം കണ്ട ഞാൻ ദേശത്ത് വരുത്തില്ല. അയിത്തപ്പാട് മെരിച്ചപ്പാട് നോക്കണ്ടേ? അതും പറഞ്ഞ് ഇങ്ങനെ പറയാ അങ്ങനെ മാറി നിക്കാ മാശം. ഓ, തീണ്ടാരിയോട് അയിത്തോ ഭയോ ഇല്ലാച്ച പെൺകിടാവിന് അടുത്തു വന്ന ഇതിപ്പോ ഒരു സുഖവും സന്തോഷവും വേറെ ഇല്ല. ഈ പറഞ്ഞവർക്കൊന്നും ഇവരുടെ വായിലാവ് കേട്ടാ അറിയാം ഒരുങ്ങി പുറപ്പെട്ടായി നാശം പിടിച്ചോളൂ. ഇതിന് സമാധാനം പറയേണ്ടതേ മലയമ്പള്ളിയാ. എന്താ തനിക്കൊന്നും അങ്ങനെ പറയാനില്ലേ? അമ്മേ, തെറ്റ് ചെയ്ത നിലക്കത് സമ്മതിച്ച് ക്ഷമ പറയാ വേണ്ടേ? അല്ലാതെ മുതിർന്നവരോട് അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ദൂരെ ഇവിടെ മാറുന്ന പൂരം കണ്ടതോ അത്രയ്ക്ക് വലിയൊരു പാപമാണോ? തീണ്ടാരി ഇവരെന്നിൽ കാണും.
കാണുന്ന പാപം ഭഗവതി എന്നിൽ കാണില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഭഗവതി ഒരു പെണ്ണല്ലേ, ഭഗവതിക്ക് ഉണ്ടാവുമല്ലോ തീണ്ടാരി. ഈ നാശം പിടിച്ചോളെ, ഈ നാട് നശിപ്പിച്ചയാണെന്ന് തോന്നണേ. പറഞ്ഞത് കേട്ടില്ലേ ഭഗവതി? ഇതിനൊക്കെ ഉത്തരവാദി മൂസാമ്പൂരിയ. അപ്പൊ ഇതിനുള്ള പരിഹാരം ഞാൻ എന്നെ കാണണം. എവിടേക്ക്? ഇതിനുള്ള ശിക്ഷ കൊടുക്കാതെ ഇവിടെ വിടുന്ന പ്രശ്നമില്ല. ശിക്ഷ മാത്രമല്ല, ശുദ്ധികരശമടക്കമുള്ള സകല പ്രതിവിധികളും മരയമ്പള്ളി തന്നെ കാണണം. അതിനെന്റെ ഏട്ടനെന്ത്? എവിടെയോ കിടന്നൊരു വിഷമിത്തെടുത്ത് കൊണ്ട് വന്ന് നട്ട് വളർത്തി ഈ നാടിന്ന് ആശംസിച്ചു നമ്പൂരച്ചനല്ലേടോ. അപ്പൊ ഇതിലുള്ള പരിഹാരം ഇയാൾ എന്നെ കാണണം. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ആ ശുദ്ധികലശം മാത്രമല്ല, എന്റെ ഇല്ല വിറ്റു തുടച്ചിട്ടാണെങ്കിലും ഉത്സവം വീണ്ടും നടത്തേക്കാം. നാട്ടുകാരുടെ മുമ്പിൽ മാനം കെടുത്തിയിട്ട് അതിന് തനിക്കെവിടെയാണോ ഈ മാനം? അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു താനെങ്കിൽ ഈ ക്ഷണം ഇവൾക്ക് കണക്കിന് കൊടുത്ത നമ്പൂരിക്കേ കഴിക്കലില്ലാണ്ടായിട്ടു. നാട്ടാർക്കറിയാം ഇവളെന്താ ചെയ്യേണ്ടതെന്ന്. അതെ, ഈ നാടിനെ നാഥനെ ഇല്ലാണ്ടായിട്ടുള്ളൂ, നാണവും മാനവും ഇല്ലാണ്ടായിട്ടില്ല. തനിക്ക് ഇപ്പോൾ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇവളെ ഞാൻ ശിക്ഷിക്കണം. എന്റെ മകളെ ഞാൻ ശിക്ഷിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാരണം. ആ അത്രയല്ലേ വേണ്ടു? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്?